തിരുവനന്തപുരം കോവളത്ത് പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് യുവാവ് മരിച്ചു. വിഴിഞ്ഞം മുക്കോല സ്വദേശി വിപിൻ വിദ്യാധരനാണ് മരിച്ചത്. കല്ലുവെട്ടാൻകുഴി ബൈപ്പാസിന് സമീപത്ത് വച്ചാണ് അപകടമുണ്ടായത്. സ്വന്തൻ അസാജു ആണ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. സ്വന്തൻ, എന്താണ് ഉണ്ടായത്? വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് രാവിലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകാനുള്ളത്. വിഴിഞ്ഞം കല്ലുവെട്ടാൻകുഴി ബൈപ്പാസിന് സമീപത്താണ് രാവിലെ നടക്കാൻ പോയ ഒരു യുവാവിന് നേരെ ഒരു ഇന്നോവ കാർ പാഞ്ഞു കയറി അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. വിഴിഞ്ഞം മുക്കോല സ്വദേശിയായ വിപിൻ വിദ്യാധരൻ 42 വയസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിനാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാർ നിയന്ത്രണം വിട്ട് വന്ന് ഇദ്ദേഹത്തെ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നിരുന്നെങ്കിലും അത് പാഴാകുകയായിരുന്നു. ഇദ്ദേഹം തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ജീവനക്കാരനാണ്. നിലവിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജിൽസി സദന, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ കാർ നിയന്ത്രണം വിട്ട് ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. ജിൽസി, ഇത് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് പോലീസ് നൽകുന്ന വിവരപ്രകാരം ഈ രണ്ടുപേരാണ് ഈ ഇന്നോവ കാറിലുണ്ടായിരുന്നത്. രണ്ടുപേരും ഒരു പരീക്ഷ എഴുതുവാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഈ വണ്ടി ഓടിച്ചിരുന്ന ആള് ഈ അപകടമുണ്ടായ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഉറങ്ങിപ്പോകുകയായിരുന്നു. അങ്ങനെ ആദ്യം ഈ വാഹനം നിയന്ത്രണം വിട്ട ഡിവൈഡറിൽ ഇടിക്കുന്നു. അവിടെ നിന്നാണ് ഈ വിപിന്റെ ദേഹത്തേക്ക് ഈ വാഹനം പാഞ്ഞു കയറിയത്. ഉടൻ തന്നെ അവിടെ പ്രത്യേകിച്ച് രാവിലെ സമയമാണ്, നമുക്കറിയാം വളരെ ഒരു തിരക്കൊന്നുമില്ലാത്ത ഒരു പ്രദേശമാണ് ഇത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് പാഴാകുകയായിരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ മരണത്തിന് കീഴടങ്ങി എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ജിൽസി തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ. തീർച്ചയായിട്ടും സാന്ത്വന, വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഈ അപകടങ്ങളിൽ മിക്കതും ഉണ്ടാകുന്നത് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് കാരണമുള്ള അപകടങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നവർ ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. കാരണം നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവൻ എടുക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം വേണം. ഏതെങ്കിലും തരത്തിൽ ക്ഷീണം തോന്നിയാൽ റെസ്റ്റ് ചെയ്ത് യാത്ര ചെയ്യാമെന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിലും പലരും അതൊന്നും പാലിക്കാറില്ല. അതിന് പകരം പോകുന്നത് വിലപ്പെട്ട ജീവനുകളാണ് എന്നുള്ളത് കൂടിയാണ് നമ്മളിവിടെ നോക്കിക്കാണേണ്ടത്.